നമസ്കാരം. ചെമ്മനം ചാക്കോ എന്ന ഒരു കവി കേരളത്തിൽ ജീവിച്ചിരുന്നു. 4 വർഷം മുമ്പ് 2018 അദ്ദേഹം മരിക്കുന്നത്. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം കേരളത്തിൽ ഏറ്റവും സുന്ദരമായി ആക്ഷേപഹാസ്യം കൈകാര്യം ചെയ്ത കവിയാണ് ചെമ്മനം ചാക്കോ. അദ്ദേഹത്തിൻ്റെ കവിതകൾ സാമൂഹിക പ്രതിബദ്ധതയുള്ളവയാണ്. കവി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ കാണുന്നത് വലിയ കാവ്യശകലങ്ങളുള്ള, വലിയ ക്രിയേറ്റിവിറ്റി ഉള്ള, നമ്മുടെ ഉള്ളിലെ വികാരങ്ങൾ പുറത്തേക്ക് എടുക്കുന്നവരാണ്. അവർ വലിയ പ്രേമരോഗികളും മനോരോഗികളും ഒക്കെയാണ് കവികൾ പലപ്പോഴും. എന്നാൽ ചെമ്മനം ചാക്കോ വളരെ പ്രായോഗികമായി ജീവിച്ച, നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെ ആക്ഷേപഹാസ്യത്തിലൂടെ അവതരിപ്പിച്ച ഒരു കാലിക പ്രസക്തിയുള്ള കവിയായിരുന്നു. കുഞ്ചൻ നമ്പ്യാർക്ക് ശേഷം മറ്റൊരാൾ കേരളത്തിലുണ്ടായിരുന്നു. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വിമർശനത്തിന് ഇരയായി. രാഷ്ട്രീയക്കാരെ, നേതാക്കന്മാരെ, മാധ്യമങ്ങൾ. അതുകൊണ്ടാണ് മനോരമയ്ക്ക് അദ്ദേഹം നിത്യശത്രുവായിരുന്നു. മനോരമ ചെമ്മനം ചാക്കോയുടെ പേര് പോലും ദീർഘകാലം പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല. സോഷ്യൽ മീഡിയയുടെ കാലമായപ്പോൾ അങ്ങനെയുള്ള ബഹിഷ്കരണമൊന്നും സാധ്യമല്ല. അന്ന് അങ്ങനെ സാധിക്കുമായിരുന്നു. മനോരമ 7 അയൽപക്കം തടിപ്പിക്കുമായിരുന്നില്ല. കാരണം മനോരമയെ അദ്ദേഹം ഒരുപാട് പരിഹസിച്ചിട്ടുണ്ട്. മനോരമയും അദ്ദേഹവും ഒക്കെ ഓർത്തഡോക്സ് കുടുംബത്തിൽപ്പെട്ടവരാണ്. അങ്ങനെ പ്രസിദ്ധനായ ഈ കവി നിരവധി ശത്രുക്കളുടെ ഉടമയായിരുന്നു. അദ്ദേഹം ഉള്ളത് തുറന്നു പറയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ ഒരു പഴയ പ്രസംഗം ഇപ്പോൾ വൈറലാകുന്നുണ്ട്. കേട്ടിട്ടില്ലാത്തവർക്ക് വേണ്ടി ഞാനത് കേൾപ്പിക്കാം. ഇത് കേരളമാണോ എന്ന് തോന്നിക്ക രീതിയിൽ കേരളത്തെ ആക്കളി. നമ്മുടെ ഈ പരനാറികളുടെ കേരളമല്ല വേണ്ടത് എന്നർത്ഥം. നമ്മുടെ രാഷ്ട്രീയത്തിലെ പരനാറികളുടെ കേരളം നമ്മൾ മാറ്റിയെടുക്കുവാൻ പോലീസുകാർക്കേ കഴിയൂ. പരനാറിയല്ല, പരനാറി എന്ന് പറഞ്ഞ പരമനാറി, പരമനാറിയല്ല. അതിലും നല്ലൊരു പദം ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് ഈ ശവത്തിന്റെ മണമാണ് ഏറ്റവും വലിയ മണം. ശവത്തിന്റെ മണം, ശവത്തിന് ഒരു പണമുണ്ട്, ഒരു മറ്റൊരു പര്യായമുണ്ട്, പിണം. അതുകൊണ്ട് പിണനാറി എന്ന് പറയണം. പിണനാറികളാണ് ഇന്ന് കേരളത്തിൽ ഭരിക്കുന്നത്. അപ്പൊ പിണനാറികളുടെ പത്രക്കാരുണ്ടെങ്കിൽ നാളെ ഈ പദം പ്രചരിപ്പിക്കണം. നമ്മുടെ കേരളം, കേരളം, നമ്മുടെ കേരളം പരനാറികളുടെ കേരളമല്ല, പിണനാറികളുടെ കേരളമായിരിക്കുന്നു എന്ന് പറയണം. എനിക്ക് ഈ പ്രസംഗത്തിന് വളരെയേറെ കൗതുകം തോന്നിയത് അദ്ദേഹം ഒരു പ്രവാചകനെ പോലെ സംസാരിക്കുന്നത് കേട്ടിട്ടാണ്. എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ അധികാരത്തിൽ എത്തുന്നതിന് മുൻപായിരുന്നു ഒരു പ്രസംഗമെന്നാണ്. പോലീസ് അസോസിയേഷന്റെ യോഗത്തിൽ പിണറായി വിജയൻ ഭരിക്കുമ്പോൾ എന്തായാലും ഇങ്ങനെ പറയാൻ സാധ്യമല്ല. ഒരുപക്ഷെ അതുകൊണ്ട് പിണറായി വിജയൻ അധികാരത്തിൽ എത്തുന്നതിന് മുൻപായിരുന്നിരിക്കാം എന്ന് സംഭവിച്ചത്. പക്ഷേ ഇവിടെ ഭരിക്കുന്നത് പിണനാറിയാണ് എന്നൊക്കെ പറയണമെങ്കിൽ അവിടെ ഒരു ആശയക്കുഴപ്പമുണ്ട്. എന്നാൽ അദ്ദേഹം വളരെ വ്യക്തമായി പറയും. നമ്മൾ പരനാറി എന്ന പ്രയോഗത്തിലൂടെ പ്രേമചന്ദ്രനെ അധിക്ഷേപിക്കുന്നതിൻ്റെ മറുപടിയായി അദ്ദേഹം പിണനാറി എന്ന് വിളിക്കുകയാണ്. അതായത് പിണറായി എന്ന വാക്കിനെ അദ്ദേഹം പിണനാറി എന്നാക്കുന്നു. ആ പിണനാറി എന്ന് പറയുന്നത് പരനാറി എന്നതിന്, പരമനാറി എന്ന പരനാറി എന്ന പ്രയോഗം, അതിനേക്കാൾ ഉചിതമായത് പിണനാറി എന്നതാണ്. അതിൻ്റെ ഒരു ഹാസ്യം എന്ന് പറയുന്നത് പിണറായി എന്നതിൻ്റെ ഒരു വകഭേദമായി പിണനാറി എന്ന് ചേർത്തതുകൊണ്ട്. പിണം എന്ന് പറഞ്ഞാൽ ശവം എന്നാണ്, ശവത്തിൻ്റെ നാറ്റം എന്നാണ് അദ്ദേഹം പിണനാറി എന്ന ഈ പ്രയോഗത്തിലൂടെ ഉണ്ടാക്കുന്നത്. വാസ്തവത്തിൽ ഇത്തരം കവികളാണ് പല പ്രയോഗങ്ങളും സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം മാധ്യമപ്രവർത്തകരോട് ആവശ്യപ്പെട്ടിരുന്നു ഈ പിണനാറി എന്ന വാക്കിന് പ്രചാരം കൊടുക്കണമെന്ന്. പക്ഷേ മാധ്യമപ്രവർത്തകർ അത് കേട്ടില്ല. അവരെ സംബന്ധിച്ചിടത്തോളം അവർ CPMന്റെ അടിമകളായി മാറി. അല്ലെങ്കിൽ പിണറായി സത്യത്തിൻ്റെ ഒരു പ്രത്യേകത മാധ്യമപ്രവർത്തകരെ കൂടി അടിമകളാക്കുന്നതാണ്. അതുകൊണ്ട് ആ വാക്കിന് വലിയ പ്രസക്തി ഉണ്ടായില്ല, പ്രചാരമുണ്ടായില്ല. എന്നാൽ ഇപ്പോൾ ഈ പ്രയോഗത്തിന് പ്രസക്തിയുണ്ട്. കാരണം ആ പിണറായി സത്യത്തിൻ്റെ കാലം കഴിയുകയാണ്. ഇതൊരു തട്ടിപ്പ് തത്വശാസ്ത്രമാണെന്നും മറ്റുള്ളവരെ കബളിപ്പിക്കുന്ന, പറ്റിക്കുന്ന, അടിച്ചു മാറ്റുന്ന ഒരു തത്വശാസ്ത്രമാണ് പിണറായി സമെന്നും ജനങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ജനങ്ങൾ തെരുവിലിറങ്ങിയിരിക്കുന്നു. സ്വാഭാവികമായും പിണറായിസ്റ്റുകൾ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്നവരെ, സമാധാനപൂർവ്വം കൊടി പിടിക്കുന്നവരെ തീർക്കുന്നതിന് വേണ്ടി അവർ കല്ലും കമ്പുമായി രംഗത്തിറങ്ങുന്നു. വീട്ടിൽ കയറി കൊത്തുമെന്ന് പറഞ്ഞ് അവരും രംഗത്തിറങ്ങുന്നു. പിണറായിസത്തിൻ്റെ സ്വാഭാവിക അന്ത്യമാണ്. അതായത് എല്ലാത്തിനെയും ഭയക്കുന്നൊരു കാലം. അധികാരത്തിലേക്ക് ഇങ്ങനെ കുതിച്ചു കയറുക, അധികാരത്തിൻ്റെ ഉത്തുംഗ ശൃംഖത്തിൽ ഇരുന്നു കൊണ്ട് രാജാവിനെ പോലെ വസിക്കുക, ജനവിരുദ്ധമായ പ്രവൃത്തി ചെയ്യുന്നതുകൊണ്ട് കൂടെ കൂടെ സെക്യൂരിറ്റി ഉയർത്തിക്കൊണ്ടിരിക്കുക, അങ്ങനെ ജനത്തെ ഭയന്ന് 46 വണ്ടികളുടെ അകമ്പടിയിൽ എല്ലാ സിഗ്നലുകളും ഓഫാക്കി ചീറിപ്പായുക, ആ റോഡരികിൽ പോലും ആരും വരാതിരിക്കാൻ മണിക്കൂറുകളോളം റോഡുകൾ അടച്ചുപൂട്ടുക, സകല മനുഷ്യരുടെയും വഴി തടയുക, ആരെങ്കിലും ഒരാൾ കരിങ്കടി കാട്ടിയാൽ അവരെ വധശ്രമത്തിൻ്റെ പേരിൽ ദീർഘകാലം ജയിലിലടയ്ക്കുക, എന്നിട്ടും പ്രതിഷേധം തുടർന്നാൽ പിണറായിസ്റ്റുകളെ കൊണ്ട് തെരുവിറക്കി തിരിച്ച് തല്ലിക്കുക, ഇങ്ങനെ ഒരു ഭീകരാവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പിണറായിസം. ഇത് തിരിച്ചറിഞ്ഞിരിക്കുന്ന ഒരു പ്രവാചകനെ പോലെ ചെമ്മനം ചാക്കോ എന്നതാണ് പ്രസക്തി.
ഇപ്പോഴാണ് ഈ വാക്ക് പിണനാറി എന്ന വാക്ക് ഏറ്റവും പ്രസക്തമായിരിക്കുന്നത്. അന്ന് മാധ്യമ പ്രവർത്തകർ അത് ഏറ്റെടുത്തില്ല. ചമ്മനം ചാക്കോ അതിനിടയിൽ അന്തരിച്ചു. 4 വർഷം മുമ്പ് അദ്ദേഹം മരിച്ചു. അദ്ദേഹം ജീവിച്ചിരിപ്പില്ല. എങ്കിൽ പോലും ഒരു പ്രവാചകനെ പോലെ നമ്മുടെ നാടിൻ്റെ ദുരവസ്ഥ നേരത്തെ മുൻകൂട്ടി കാണുകയും അതുകൊണ്ട് ഈ അവസ്ഥയ്ക്ക് നമ്മൾ പരിഹാരമുണ്ടാക്കണമെങ്കിൽ പോലീസുകാർ ഉണർന്ന് പ്രവർത്തിക്കണമെന്ന് ആഹ്വാനം ചെയ്യുകയും ഒപ്പം ഈ സംവിധാനത്തെ പിണനാറി എന്ന പ്രയോഗത്തിലൂടെ വിശേഷിപ്പിക്കുകയും ചെയ്ത ചെമ്മനം ചാക്കോ ഇതിഹാസ തുല്യനാകുന്നു. ചിലരങ്ങനെയാണ്, മരിച്ചു കഴിയുമ്പോഴാണ് അവർ പ്രസക്തരാകുന്നത്. അതുകൊണ്ട് ഈ പിണനാറി എന്ന പ്രയോഗമാവട്ടെ ഒരുപക്ഷെ നമ്മുടെ നാട്ടിൽ ഇനി ഉപയോഗിക്കാൻ കൊള്ളാവുന്ന ഒരു നല്ല ഭാഷ മലയാള നിഘണ്ടുവിലെ ഏറ്റവും പുതിയ പദമായി ചേർക്കാൻ പറ്റുന്ന വാക്കാണ് പിണനാറി എന്ന പ്രയോഗം.